വിശന്നിരിക്കുമ്പോൾ ചോറയും ആലോചിച്ചാൽ വിശക്കുമാണോ? സന്തോഷം താൽക്കാലികമാണ്, ശാന്തി താൽക്കാലികമാണ്, പക്ഷെ എന്താണ് മനസ്സിൽ വരുന്ന ആനന്ദം? ഭക്തന്മാർക്ക് അത്രയും ഒരു ഉയർന്ന സ്ഥാനമാണ് ഭഗവാൻ കൊടുക്കുന്നത്. ദൈവത്തിനും ഭക്തന്മാർക്കും ഇടയ്ക്കുള്ള ഒരു ബന്ധം. അതായത് പൂന്താനത്തിൽ നിന്ന് നല്ല വയസ്സായി, പൂന്താനം തന്റെ വയസ്സായ കാലത്തും പൂന്താനത്തിന്റെ ഇല്ലത്തിന് എത്ര പേര് പോയിട്ടുണ്ട്? മലപ്പുറം ജില്ല സ്ഥലത്തിന്റെ പേര് മറക്കുകയില്ല. പൂന്താനത്തിന്റെ ഇല്ലത്തിൽ ആരും പോയില്ല, എല്ലാരും മലയാളികളും. ഗുരുവായൂർ എല്ലാവരും പോയി, ഗുരുവായൂരിൽ നിന്ന് 100 കിലോമീറ്റർ മലപ്പുറം ജില്ല പേര് മറക്കുന്നു സ്ഥലത്തിന്റെ. സ്ഥലത്തിന്റെ പേര് നല്ല പേര് സ്ഥലത്തുണ്ട്, തിരുമാന്താറുണ്ടോക്കെ? ശരി, പോയിട്ടില്ല. നല്ല ഒരു എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോ മലപ്പുറംകാരായിരിക്കുന്നുണ്ടോ അവര്? എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോ പോവുക. വയസ്സായ കാലത്തും എല്ലാ ഗുരുവായൂർ ഏകാദശിക്കും എല്ലാ മാസവും പൂന്താനം നടന്നു വന്ന് ഗുരുവായൂരപ്പനെ കൊള്ളുന്ന ഒരു പതിവുണ്ടായ തന്റെ 80-ാമത്തെ വയസ്സിൽ പോലും ഈ 100 കിലോമീറ്ററും 70 പ്രയാണം നടന്നു വരുവായിരുന്നു. പിന്നെ പിന്നെ തീരെ അയ്യാണ്ടായപ്പോ കാളവട്ടി വരുവായിരുന്നു. ഒരു തവണ വന്നപ്പോ പൂന്താനം ഗുരുവായൂരപ്പനെടുത്ത് പ്രാർത്ഥിച്ചു, കൃഷ്ണ ഇത് എന്റെ അവസാനത്തെ വയറാണ്, ഇനി എന്നെ കൊണ്ട് പറ്റില്ല, ശരീരം സഹകരിക്കുന്നില്ല, മുട്ടുവേദനയൊക്കെ തുടങ്ങി ഓർമ്മപ്പെഷകായി, നിന്റെ കൃപാതത്തിലോട്ട് വരാനുള്ള സമയമായെന്നാ തോന്നുന്നേ. അത് മാത്രമല്ല, പൂന്താനം ഗുരുവായൂരിൽ ചെല്ലുമ്പോ അവിടെ സംസ്കൃത പണ്ഡിതന്മാരായ ബ്രാഹ്മണർ കുറച്ച് പേരുണ്ട്. അവർക്ക് ഈ പൂന്താനം വരുന്നത് അത്ര ഇഷ്ടമല്ല. പൂന്താനം വളരെ ലളിതമായ കൃതികൾ രചിക്കുകയും അവരെല്ലാം സംസ്കൃത പാണ്ഡിത്യം നിറഞ്ഞ കൃതികൾ രചിക്കുകയും ചെയ്യും. അതുകൊണ്ട് പൂന്താനം വരുന്ന അവർക്ക് അത്ര ഇഷ്ടമല്ല. അപ്പൊ പൂന്താനം ഭഗവാൻ എടുത്ത് പറഞ്ഞായാലും ഇവിടുത്തെ ബ്രാഹ്മണന്മാർക്കും പണ്ഡിതന്മാർക്കും എന്നെ ഇഷ്ടമല്ല, ഇനി എന്റെ ശരീരവും സഹകരിക്കുന്നില്ല, കൃഷ്ണ എന്റെ അവസാനത്തെ വരവായി ഞാനില്ല എന്ന് പറഞ്ഞ് കരഞ്ഞ് വിഷമിച്ച് കാളവട്ടിയിൽ കയറി അങ്ങനെ പൂന്താനം ദൈവത്തിനെ സ്തുതിച്ചു സ്തുതിച്ച് കാളവട്ടിയെ ഓട്ടിപ്പോകണം. മനസ്സ് നിറയെ ഇനി ഗുരുവായൂരപ്പനെ കാണാൻ പറ്റില്ലല്ലോ, ഇനി ഒരിക്കൽ പോലും ഗുരുവായൂർ വരാൻ പറ്റില്ലല്ലോ എന്ന് വിഷമിച്ച് വിഷമിച്ച് വരുമ്പോ പകുതി ദൂരായപ്പോ കാളവട്ടി എന്ന് ആരോ സംസാരിക്കുന്നു. തിരിഞ്ഞു നോക്കിയപ്പോ ഗുരുവായൂരപ്പൻ കാളവട്ടി കയറി, നീ വരുന്ന ഞാൻ നിന്റെ കൂടെ വരാം എന്ന് പറഞ്ഞിട്ട് നടന്ന ഒരു സംഭവം. ഇപ്പോഴും ഗുരുവായൂരിന്റെ പൂന്താനത്തിന്റെ ഇല്ലത്തിൽ പോയാൽ ആ കൃഷ്ണ വിഗ്രഹം അവിടെ പ്രതിഷ്ഠിച്ച് വീട്ടിന്റെ മുമ്പേ തന്നെ ആ ക്ഷേത്രത്തിൽ പൂന്താനത്തോട് കാളവട്ടിയിൽ കയറി വന്ന കൃഷ്ണ വിഗ്രഹത്തിനെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഭഗവാനും ഭക്തന്മാർക്കും അത്രയും അടുപ്പമുള്ള ഒരു ബന്ധം. ഒരു ഭക്തൻ സദാസമയം ദൈവത്തിനെ ഹൃദയത്തിൽ ചുമന്ന് നടക്കുന്നത് കൊണ്ട് ഒരു തരത്തിലുള്ള കർമ്മബന്ധനവും അദ്ദേഹത്തിനെ ബാധിക്കുന്നില്ല. ദൈവം അദ്ദേഹത്തിന്റെ കൂടെ നിഴൽ പോലെ നടക്കുകയാണ്. അപ്പൊ വിഷ്ണു പുരാണത്തിൽ ഈ ഭക്തന്മാരുടെ മഹിമ എന്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വൈഷ്ണവ അല്ലെങ്കിൽ ഭക്തജനങ്ങളുടെ മഹിമ എന്താണെന്ന് ഒരു ദിവസം നാരദമുനിക്ക് ഒരു സംശയം വന്നു. അപ്പൊ നാരദമുനി പലരിടത്ത് ചെന്ന് ചോദിച്ചു, ഭക്തന്മാരുടെ മഹിമ എന്താണ്, മഹിമ എന്താണ്, എല്ലാരിടത്തും ചോദിച്ചു, ആരും മറുപടി പറഞ്ഞു. അവസാനം നാരദമുനി ഭഗവാന്റെ അടുത്ത് തന്നെ നേരിട്ട് ചെന്ന് ചോദിക്കാം എന്ന് പറഞ്ഞു. ഭഗവാന്റെ അടുത്ത് നേരിട്ട് ചെന്ന് ചോദിക്കാൻ വേണ്ടി ഭക്തന്റെ മഹിമ എന്താണ്, ഭഗവാൻ സീരിയസ് ആയിട്ട് പറഞ്ഞു, മഹർഷി എനിക്കതിന്റെ ഉത്തരം അറിയില്ല. ഇപ്പൊ ഭൂമിയിൽ ഒരു പ്രത്യേക സ്ഥലത്ത് ചെന്നാൽ ഒരു മരത്തിൽ നിന്ന് പച്ച പുഴു ഇറങ്ങി വരുന്നുണ്ട്, ആ പുഴുവിന്റെ അടുത്ത് ചോദിച്ചാൽ മതി ഒരു ഭക്തന്റെ മഹിമ എന്താണ് എന്ന് പുഴു പറഞ്ഞു. ഇത് കൂടെ കേട്ടപ്പോ നാരദ മഹർഷിക്ക് അയ്യേ നൽകി. ഇത്ര സീരിയസ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോ ഭഗവാൻ എന്താ പറഞ്ഞ, ഒരു പുഴുവിന്റെ അടുത്ത് ചോദിച്ചു എന്നാലും കൃഷ്ണൻ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞ് നാരദമുനി ആ ഗ്രാമത്തിൽ ചെല്ലുകയും മരത്തിനെ അന്വേഷിക്കുകയും ആ സമയത്ത് മരത്തിൽ നിന്ന് ഒരു പച്ച പുഴു ഇറങ്ങി, അതിന്റെ അടുത്തൊന്നും ചോദിക്കാമെന്ന് നാരദമുനി പോയപ്പോ
എവിടെയോ അകലെ പറന്നിരുന്ന ഒരു കഴിവ് ആ പുഴുവിനെ വലിയ കാര്യം ചോദിക്കാമെന്നപ്പോ ഇങ്ങനെ സംഭവിച്ചു. ഗുരുവിനെ കഴിവ് കൊണ്ടുപോയല്ലോ, തിരിച്ചു വീട്ട് ഭഗവാൻ എടുത്തുപോയി. നടന്നതെല്ലാം പറഞ്ഞു കേൾപ്പിച്ചു. ഭഗവാൻ പറഞ്ഞു, ജനനവും മരണവും ലോകത്തിൽ സ്വാഭാവികമാണ്. മരണം എന്ന് പറയുന്നത് ഒരു ജീവന്റെ യാത്രയിൽ ഒരു അധ്യായം മാത്രമാണ്, എല്ലാം അവിടെ അവസാനിക്കുന്നില്ല. ഓരോ ജീവന്റെയും ഒരു യാത്ര, ഭൗതിക ലോകത്തിലുള്ള യാത്രയിൽ മരണം വരുന്ന ഒരു അധ്യായം മാത്രം. ജീവിതം ഒരുപാടുണ്ട്. നീ ഒരു കാര്യം ചെയ്താലതാ, അതേ ഗ്രാമത്തിൽ ഇപ്പൊ ഒരു പശു, ഒരു ബ്രാഹ്മണന്റെ വീട്ടിൽ പശു കുട്ടിയെ പ്രസവിച്ചിരിക്കുകയാണ്, പിതാവിനെ പ്രസവിച്ചിരിക്കുക. അവിടെ ചെന്ന് ചോദിച്ചാൽ മതി ഒരു ഭക്തന്റെ മഹിമ എന്താണെന്ന് പറഞ്ഞു. രാവിലെ വട്ടം കാട്ടുന്ന പരിപാടിയായി ശരി പോയ ഗ്രാമത്തിൽ വീട്ടിൽ പോയപ്പോ ബ്രാഹ്മണൻ ലഭിക്കും വലിയ സന്തോഷത്തോടെ. പശുവൊക്കെ ഇപ്പൊ ഉണ്ടോ അറിയില്ല. അന്നൊക്കെ വീട്ടിൽ പശു ജനിച്ചാല് അതിന്റെ രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസത്തെ ഒരു പ്രത്യേക പാല്, തിത്തി പാല്. ഈ പാലിൽ ഒരു സ്വീറ്റ് ഉണ്ടാക്കി നാട്ടുകാർക്ക് എല്ലാം വിതരണം ചെയ്യും. കേരളത്തിൽ അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടോ? പശു ഉണ്ടോ? പശുവേ എല്ലാ മലയാളികളും വായിച്ചാലല്ല. അതെന്ത് പാലെന്ന് പറയും? അതെന്തോ ഒരു പേര് പറയുമ്പോ ശരി, എന്തോ മനസ്സിലായല്ലാത്തത്. അത് രണ്ടാമത്തെ ദിവസവും മൂന്നാമത്തെ ദിവസവും തരുന്ന ഒരു പ്രത്യേകം പാലിന്റെ ഭയങ്കര സ്വീറ്റ്. അത് സ്വീറ്റ് ഉണ്ടാക്കി കൊടുക്കും. കാരണം വീട്ടിൽ കുട്ടി ജനിച്ചാൽ ഉണ്ടാകുന്ന അതേ സന്തോഷം തന്നെ പശു ജനിച്ചാലും ബ്രാഹ്മണ വലിയ സന്തോഷത്തോടെ. നാരദ മുനി ആ വീട്ടിൽ വീട്ടിൽ ചെന്നപ്പോ നാരദ മുനിയെ കണ്ട വിശ്വസിച്ചു. അവ ചോദിക്കാൻ വന്നിരിക്കാം ഒരു ഭക്തന്റെ മഹിമ എന്താണ്. പശു സന്തോഷത്തോട് എണീച്ചു നിൽക്കാൻ ശ്രമിച്ചു. വീണ്ടും എണീച്ചു നിൽക്കാൻ ശ്രമിച്ചു. വീണ്ടും എണീച്ചു നിൽക്കാൻ ശ്രമിച്ചു. വീണ്ടും ചേച്ചി ആകെ പ്രശ്നമായിരുന്നു. രാവിലെ ഗുരു ചത്തു, ഇതാ പശു ചത്തു, ഇത് മൊത്തത്തിൽ ദോഷമാണെന്ന് വിചാരിച്ചിട്ട് ഭഗവാന്റെ അടുത്ത് പറഞ്ഞു, ഭഗവാൻ താങ്ക് യു വെരി മച്ച്, എനിക്ക് ഉത്തരം കിട്ടിയില്ലെങ്കിലും ഒരു പ്രശ്നമില്ല. ഞാൻ പോകുന്ന സ്ഥലത്തെല്ലാം അമംഗലമാണ് സംഭവിക്കുന്നത്. പുഴു ചത്തു, കോട്ടയത്ത് വിചാരിച്ചത് പശുപ്പിടാവ് ചത്തു, ഇനി ഞാൻ എന്ത് ചെയ്യും? ഭഗവാൻ പറഞ്ഞു, അങ്ങനെ വേണ്ട. അതേ രാജ്യത്തു ഇപ്പൊ രാജാവിനും രാജകുമാരനും ജനിച്ചിട്ടുണ്ട്. അവിടെ പ്രധാനമന്ത്രി ഞാൻ പോകില്ല. ഞാൻ അവിടെ പോകും. ആ ചത്തു പോയേ പറ്റൂ, ഇതെന്റെ ആജ്ഞയാണെന്ന് ഭഗവാൻ നിർബന്ധിച്ചയച്ചു. മഹർഷി മനസ്സിനെ കല്ലാക്കിക്കൊണ്ട് രാജ്യത്തിൽ ചെന്നപ്പോ എല്ലാ മാവില തോരണങ്ങളും പൂക്കളും കൊണ്ട് രാജ്യമൊട്ടാകെ അലങ്കരിച്ചിരിക്കുക. സ്ത്രീകളെല്ലാം പാട്ടുപാടുന്നു, ബ്രാഹ്മണൻ മന്ത്രം ചൊല്ലുന്നു, രാജാവ് സമ്മാനങ്ങൾ വിതരണം ചെയ്യുന്നു. മഹർഷി പതുക്കെ പതുക്കെ കൊട്ടാരക്കിഴത്ത് പോയപ്പോ സ്ത്രീകളെല്ലാം സന്തോഷം, രാജ്ഞി സന്തോഷം, എല്ലാവർക്കും സന്തോഷം. അകത്ത് കടന്ന് കടന്ന് കുട്ടിയെ കിടത്തി വെച്ചിരുന്ന സ്ഥലത്ത് പോയി നാരദമഹർഷി പേടി എന്ത് സംഭവിക്കും. നാരദമുനിയെ കണ്ട നിമിഷത്തിൽ ആ കുട്ടി എണീറ്റിരുന്ന് പറഞ്ഞു, നാരദ ഒരു ഭക്തന്റെ മഹിമ എന്താണെന്ന് അറിയണമല്ലേ. നാരദമഹർഷി വളരെ അതിശയം. അതെ എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, ഇന്ന് രാവിലെ ഞാൻ ഒരു കുടുംബം അന്നേ കണ്ട നിമിഷം എന്റെ കോടാലും കോടി ജന്മങ്ങളിൽ ഞാൻ ചെയ്ത പാപങ്ങളെല്ലാം ഇല്ലാതായി. അതേ ദിവസം എനിക്ക് പശുക്കിടാവിന്റെ ജന്മം കിട്ടി. വീണ്ടും ഒരിക്കൽ കൂടെ കണ്ടപ്പോ നീലമെന്ന പാപവും ഇല്ലാണ്ടായി. ജന്മത്തിലെ വളരെ റേറായ ദുർലഭമായ മനുഷ്യ ജന്മം എനിക്ക് കിട്ടി. ഇതിനേക്കാളും ഭക്തന്റെ മഹിമ എന്ത് പറയാനാ? കണ്ണെല്ലാം നിറഞ്ഞുപോയി തിരിച്ചു. ഈ ഭക്തന്മാരോ ശുദ്ധഭക്തന്മാർ ദൈവത്തിനെ കുറിച്ച് മാത്രം സംസാരിക്കുന്നത് കൊണ്ടും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മുടെ ജീവിതത്തിലുള്ള പാപത്തിനെ അവർ ഇല്ലാതാക്കുന്നു. ഈ പറഞ്ഞ ആനന്ദം മനസ്സിൽ നിറഞ്ഞു നിൽക്കാനവർ കാരണമാവുകയും ചെയ്യുന്നു. Yeah.
നമുക്കൊരു ഗ്രഹനില ചെയ്യാറുണ്ട്.
ഇല്ലേ? എല്ലാവരും ചാതകരുടെ ചാതകം കണ്ടിട്ടുണ്ട്, കോളം ഗ്രഹത്തില ഒന്നും മനസ്സിലായില്ലെങ്കിൽ ചിലപ്പോൾ എടുത്ത് വെച്ച് നോക്കിയിട്ടുണ്ട്, എന്റെ ജീവിതം എങ്ങോട്ടാണോ പോകുന്നത്. എല്ലാരും എടുത്ത് വെച്ചോ, ഒന്നും മനസ്സിലായില്ലെങ്കിൽ നോക്കിക്കൊണ്ടേ പാട്ടൊക്കെ പാടി. അതിൽ ഒരു ഗ്രഹം മിസ് ചെയ്യുന്ന ഞാൻ വസ്തുതയെ മാത്രം, ഒൻപത് ഗ്രഹം നമ്മൾ സയൻസിൽ ഇംഗ്ലീഷ് മൂന്നാം ക്ലാസ്. ഈ ഗ്രഹത്തിലെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു ഗ്രഹം മിസ്സിംഗ്. ശരിയായ ഉത്തരം പറയുന്നവർക്ക് ക്ഷേത്ര വകയായിട്ട് ഒട്ടും സാരിഫ്റ്റായിട്ട്. ഒരു ഗ്രഹം മിസ്സിംഗ്, പന്ത്രണ്ട് എല്ലാം എഴുതി നോക്കണം, രാഹു കേതു ചൊവ്വ ശനി, ഒരു ഗ്രഹം മിസ്സിംഗ്. ഭൂമി ക്ഷേത്രം നോക്കിക്കഴിഞ്ഞാൽ കേതു സൂര്യൻ ശുക്രൻ ശനി ചൊവ്വ ബുധൻ എല്ലാം ഉണ്ട്. ആ നവഗ്രഹങ്ങൾ പന്ത്രണ്ട് രാശിയിൽ എന്ത് മിസ്സിംഗ് ആണ്? ഭൂമി മിസ്സിംഗ് ആണ്. എന്തുകൊണ്ട് ഭൂമിയില്ല? നടുക്ക് കോളം എം പി ആയി, അതാണ് ഈ പന്ത്രണ്ട് കോളം വരയ്ക്കേ, നടുക്കുള്ള കോളം എം പി അല്ലേ, അതാണ് ഭൂമി. നമ്മൾ ഓരോരുത്തരും ജനിക്കും, ഇത് സയൻസാണ്. നമ്മൾ ഓരോരുത്തരും ജനിക്കുമ്പോ പൂർവജന്മ പാപപുണ്യം അനുസരിച്ച് ഒൻപത് ഗ്രഹങ്ങളും ഒരു പ്രത്യേക സ്റ്റേജിൽ നിൽക്കും. 27 നക്ഷത്രങ്ങളും നിന്നിട്ട് ഇവൻ കഴിഞ്ഞ ജന്മത്തിൽ ഒറ്റ കാണിച്ച ഈ ടൈം ആകുമ്പോ ബുധനാഴ്ച 7:30 ഇവൻ അടിയിൽപ്പെടാം എന്ന് വിചാരിച്ചിരിക്കും. പക്ഷെ നടക്കണോന്ന് നിർബന്ധമില്ല, നമ്മുടെ വിൽ പവർ കൊണ്ടും ഭക്തി കൊണ്ടും അതിനെ മാറ്റാനും പറ്റും. പക്ഷെ അതൊന്നും ചെയ്തില്ലെങ്കിൽ വൈകുന്നേരം 7:00 എന്ത് കിട്ടും? അടിയുണ്ട്. വീട്ടിലാണെങ്കിൽ ഭാര്യയുടെ, റോട്ടിലാണെങ്കിൽ ഓട്ടക്കാരായി, വേറെ അടിയുണ്ട്. പക്ഷെ എന്തായാലും ചുരുക്കത്തിൽ എന്ത് കിട്ടും? 7:00 ആകുമ്പോ അടിയുണ്ട്. കന്മായി നൃത്തഗതി ഭക്തി ഭാജാ ഗോവിന്ദമാതി പുരുഷം തമഹം ഭജാമി. ഭഗവാന്റെ ഭക്തി ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ആ അടി ഒരു ചെറിയ തട്ടിൽ 7:00 ആയിരുന്നു തട്ടി, ആ അതിന്റെ രൂക്ഷത നമ്മൾ കുറയ്ക്കാൻ പറ്റും. അങ്ങനെ നവഗ്രഹങ്ങളും 27 നക്ഷത്രങ്ങളും, ഇവരാണ് അശ്വതി ഭരണി കാർത്തിക രോഹിണി മലയാളം തിരുവാതിരമായി ഇവരെല്ലാം കൂടെ 9 ഗ്രഹങ്ങളും കൂടെ ചേർന്നാണ് നമ്മുടെ മുൻജന്മങ്ങളിൽ ചെയ്യുന്നതെല്ലാം വെച്ച് നമ്മുടെ ലൈഫിനങ്ങനെ കൊണ്ടുപോകും. ഇത് സുധാമയുടെ ജീവിതം. ഭാഗവതത്തിൽ സുധാമ എന്നും അത് എഴുത്തച്ഛനും മറ്റ് എന്താ പറയുക സൗത്ത് ഇന്ത്യയിലൊക്കെ കുജേരൻ എന്നും പലരും കർത്താവും. ഭാഗവതത്തിലെ പേര് സുധാമ വിപ്ര എന്നാണ് പേര്. 27 മക്കളാണ്. ആ 27 മക്കൾ ആരാണ്? ഈ 27 നക്ഷത്രങ്ങളാണ് മക്കളായി. രണ്ടെണ്ണം വീട്ടിൽ വെച്ച് നമ്മൾ വിടുന്നതാണ്. 27 വീട്ടിൽ ഉണ്ടായിരുന്നെങ്കിലോ എല്ലാവരും പുതിയതായിരിക്കും. പിന്നെ നവഗ്രഹങ്ങൾ ബന്ധുക്കളായി ജനിച്ചു, ഭാര്യ ശനി, ഭാര്യയുടെ അമ്മ ചോദ, അനിയൻ രാഹു, അച്ഛൻ കേതു, നവഗ്രഹങ്ങൾ എന്തായി ജനിച്ചു? ബന്ധുക്കളായി ജനിച്ചു. 27 നക്ഷത്രങ്ങൾ എന്തായി ജനിച്ചു? മക്കളായി ജനിച്ചു. എന്തുകൊണ്ടാണ് സുധാമയും കൃഷ്ണനും രണ്ടുപേരും ഗുരുകുലത്തിൽ ഒരുമിച്ച് മരിച്ചത്? ഉജ്ജയിൻ പോയിട്ടുണ്ടായിരുന്നു, ഉജ്ജയിൻ മഹാകാലേശ്വരം, അവിടെ സാന്തിപ്പതി മഹർഷിയുടെ ആശ്രമമുണ്ട്. ആശ്രമത്തിൽ കുജേരനും കൃഷ്ണനും രണ്ടുപേരും ഗുരുകുലത്തിൽ സുഹൃത്തുക്കളായി പഠിച്ചവരാണ്. വളരെ അന്യോന്യം ഹൃദയം കൊണ്ടടുത്ത ഒരു ബന്ധമുണ്ടായിരുന്നു കുജേരൻ സുധാമയ്ക്കും കൃഷ്ണൻ. എവിടെ പോയാലും ഒരുമിച്ചേ നടക്കും. അങ്ങനത്തെ ഫ്രണ്ട്സൊക്കെ നമുക്ക് കാണാറില്ല, കൈ പിടിച്ച് എവിടെ പോയാലും, കാട്ടിൽ പൂക്കൾ ശേഖരിക്കാൻ പോയാലും, പഴങ്ങൾ ശേഖരിക്കാൻ പോയാലും, എവിടെ പോയാലും കൃഷ്ണൻ സുധാമയും ഒരുമിച്ചേക്കുവാ. ഒരുമിച്ച് കിടന്നു ഉറങ്ങും, ഒരു കമ്പളി രണ്ടുപേരും പന്ത് വയ്ക്കും. ഇതെല്ലാം ഭാഗവത്തിൽ ശോകങ്ങളായിരിക്കും. ഒരേ കമ്പളി ഒരു കടുത്തു കാലത്ത് രണ്ടുപേരും ഒരു കമ്പളി കിടന്ന് ഒതുങ്ങിയത്. ഒരു ദിവസം സാധിക്കുന്ന ആവശ്യമാണ്, നാളെ ആശ്രമത്തിൽ ഒരു പ്രത്യേക പൂജയുണ്ട്, അതിനാവശ്യമായ പൂക്കളും പഴങ്ങളും ഇതെല്ലാം കാട്ടിൽ പോയി ശേഖരിച്ച് തീരണം. നിങ്ങൾ രണ്ടുപേരും പോയി, രണ്ട് കൊച്ചു കുട്ടികളാ, 11 വയസ്സാണ്. രണ്ടുപേർക്കും അവിപ്പൊതി കൊടുത്തു വിട്ടു.
ரெண்டு வந்து அவில் பொதி கொடுத்துட்டு கிருஷ்ணனானி மகாமணி பொதி என்ன கொடுத்து சொந்த பொதி விஜயலங்க சுதாமிய சுதாமியிலேயும் கட்டு தாங்க இது காட்டிலிருந்து பூக்கள் சேகரிக்கும் பழங்கள் சேகரிக்கும் அது எல்லாம் சேகரிக்கும்போ பயங்கரமாய இடியும் மின்னலும் மழை பெய்யாமல் ஓர மழ தேவாலி பெய்யுந்த ரெண்டு பேரும் மரத்தை தேர்ந்து ஒதுங்கி ஒரு ஒரு ஷாகை ஒதுங்கிடும் நல்ல மழ தடுத்து நமக்கு கூட்டத்தில் நஷ்டம் புஜே சுதா என்னையும் ஃபஸ்ட் பேக்கேஜ் அவரில் சொல்லும் விஷக்குமாரன் சுதாகந்தையோ செகண்ட் பேக்கெட் அதுக்குள்ளும் கழிச்சு கழிக்கின்றது வரை கிருஷ்ணன் உண்டாது ரெண்டு பேக்கெட்டும் சுதாம கழிச்சப்போ கிருஷ்ணன் பண்ணு சுதாம எனக்கு விஷத்துல எந்த பேக்கேஜ் அப்படா சுதாம துண்ணல கிருஷ்ணன் வச்சு அப்ப சுதாமிட்டு அல்லா பண்ணு கிருஷ்ணா மழையில் எவ்வளையோ நஷ்டப்பட்டு பேக்கெட் ഞാൻ വിഷത്താ ഇരിക്കുന്നേ ഒരു കള്ളം കൃഷ്ണൻ തഥാസ്തു അന്ന് വിളിച്ചതാ കുജേലം വിഷം ദൈവത്തിന് സമർപ്പിക്കാറുള്ളത് സമർപ്പിക്കാത്തത് കൊണ്ട് 27 നക്ഷത്രങ്ങളും മക്കളായി ജനിച്ചു നവഗ്രഹങ്ങൾ ബന്ധുക്കളായി ജനിച്ചു കുജേലനെ പട്ടിണി പീഡനം ദാരിദ്ര്യം ജീവിക്കാറില്ല അത് നല്ല സത്യസന്ധനായ രാമ വിവാഹം എത്ര മക്കളായി 27 ഓരോ ദിവസവും ഭിക്ഷയെടുത്ത് പോകും അത് അഞ്ചു വീട്ടിലേക്കോ ഉള്ളു ഭിക്ഷയെടുക്കാൻ ആറാമത്തെ വീട്ടിൽ പോകില്ല അഞ്ചു വീട്ടിൽ കിട്ടിയാൽ ദൈവം കരിഞ്ഞു എന്ന് വരും അഞ്ചു വീട്ടിൽ കിട്ടിയില്ലെങ്കിൽ ഇന്ന് വിരിച്ചത് ഇത്രയേ ഉള്ളൂ പട്ടിണി അവർക്ക് കിട്ടിയില്ല ഭാര്യ ചോദിക്കും പ്രഭു എന്തെങ്കിലും കഴിച്ചോ ഒരു കളവം പറയും വരുന്ന വഴിക്ക് ഒരു ഗ്രാമത്തിന്റെ വീട്ടിൽ പൂജ ഉണ്ടായിരുന്നു അവർ വിളിച്ചെത്തി ഭക്ഷണം തന്നു എന്ന് ഭാര്യ കള്ളം ഭാര്യയെ ചോദിച്ചു നീ കഴിച്ചോ ഉടനെ അവൾ പറയും അപ്പം വീട്ടിൽ അവരെനിക്ക് ഭക്ഷണം തന്നു പരസ്പരം കള്ളം തന്നെ പറ്റിക്കുമായിരുന്നു പക്ഷെ രണ്ടുപേരും പട്ടിണിയാണ് പക്ഷെ മക്കൾക്ക് ഇങ്ങനെ കള്ളം പറയാൻ പറ്റൂ മൂത്തവൻ ഇളയവനെ കെട്ടി പിടിച്ചിട്ട് എത്രയോ ദിവസങ്ങളായി വയറ് നിറയെ കഴിച്ചു ഇപ്പോഴും നമ്മൾ ദ്വാരയിൽ ചെന്നാൽ അവിടെ സുഗാമപുരിക്ക് പോകാൻ പറ്റും അദ്ദേഹത്തിന്റെ വീടിന്റെ സ്ഥലം പട്ടിണി കിടന്ന് കുഞ്ഞുങ്ങളെല്ലാം ഒന്നും ഒന്നിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് നിലവിളിക്കുക വേദന കൊണ്ട് പലപ്പോഴും ബാല്യ പറയും സുതാമ നിങ്ങളുടെ സുഹൃത്തല്ലേ ബാല്യകാല സുഹൃത്തല്ലേ കൃഷ്ണൻ അദ്ദേഹം ചക്രവർത്തിയല്ലേ ദ്വാരകാധീശനല്ലേ ചെറിയ എന്തെങ്കിലും പറഞ്ഞാൽ നമ്മുടെ കഷ്ടം പറഞ്ഞ അദ്ദേഹം സഹായിക്കില്ലേ സുതാമ വിചാരിക്കും പഴയ സുഹൃത്തിനെ കാശ് ചോദിച്ചിട്ട് പോകും ഇപ്പോഴത്തെ ആൾക്കാരാണ് ഫസ്റ്റ് പോലെ സുതാമ വിചാരിക്കും സുഹൃത്തുക്കൾ ചെന്ന് എങ്ങനെ പൈസ ചോദിക്കുക പോകില്ല അങ്ങനെ ഒരു ദീപാവലി ദിവസം ആ ഗ്രാമത്തിലുള്ളവരെല്ലാം പട്ടുവസ്ത്രങ്ങളും ധരിച്ച് മധുരപലഹാരവും അങ്ങോട്ടും ഇങ്ങോട്ടും വിതരണം ചെയ്ത് ഗ്രാമയെ സന്തോഷത്തിൽ തുള്ളിച്ചാടുമ്പോ ഒരു വീട്ടിൽ മാത്രം പട്ടിണി കരച്ച് ഭരണവീട്ടിലാണ് ഭാര്യയെ സഹിക്കാൻ പറ്റില്ല ചെന്ന് വഴക്കിണ്ടാക്കി ശാക്തി പിടിച്ചു ഇന്ന് നിങ്ങൾ കൃഷ്ണനെ കണ്ട് ദ്വാരകയിൽ ചെന്ന് ദ്വാരകാകൃഷ്ണനെ കണ്ട് നമ്മുടെ കഷ്ടപ്പാടുകൾ എന്തെങ്കിലും വായിച്ചു ഇല്ലെനിക്ക് താങ്ങാൻ പറ്റില്ല സുതാമൻ വിചാരിച്ചു കൃഷ്ണനെ കൊടുക്കാൻ പക്ഷെ എങ്ങനെ വെറും കയ്യിലോട് പോകും ഭാര്യ പറഞ്ഞ് എന്തെങ്കിലും കൊണ്ടുപോകട്ടെ ഉടനെ അവൾ ഓടി അപ്പം നാല് വീട്ടിൽ ചെന്ന് നാലിന്റെ അവയിൽ മേടിച്ച് ഒരു ഒരു ജീർണിച്ച വസ്ത്രത്തിൽ കെട്ടി അതിന് സുജയൻ അരയിൽ കുത്തിക്കൊണ്ട് നടക്കാ നടക്കുമ്പോഴെല്ലാം കുജേലം ഓർക്കുക കൃഷ്ണനെ ഓർക്കുമായി മറന്നിച്ചുണ്ടെങ്കിൽ പണ്ട് നമ്മൾ വെറും 64 ദിവസമല്ലേ ഗുരുകുലത്തിൽ ചേർന്ന് കൃഷ്ണനെ മറന്ന് പുറത്തെ കഴിയാലോ ഇനി പൈസയ്ക്ക് വേണ്ടി വന്നു എന്നെ തെറ്റിദ്ധരിച്ചാലോ എന്തെല്ലാം കൃഷ്ണന്റെ കൂടെ ഒരുമിച്ച് നമ്മൾ യമുനയിൽ കുളിച്ചതും ഒരുമിച്ച് ഭക്ഷണം കഴിച്ചതും കാട്ടിൽ ഒരു ദിവസം കണ്ടു ഒരു കപ്പളിക്കകത്ത് കിടന്നതെല്ലാം ഓർത്ത് 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 സുതാമ നടന്ന് നടന്ന് എവിടെ എത്തി എത്തിയപ്പോ മണിമന്ദിരങ്ങളും മനോഹരമായ ആഡംബരമായ കൊട്ടാരങ്ങളും ഇല്ലങ്ങളും എല്ലാം സ്ഫടികം കൊണ്ടുള്ളത് നവരത്നം കൊണ്ടുള്ളത് പട്ടുവസ്ത്രങ്ങൾ ഇതെല്ലാം കണ്ട് അമ്പരന്ന് പോയി നിൽക്കാം സുതാ കാവൽക്കാരന്മാരെടുത്ത് ചോദിച്ചു ഇവിടെ കൃഷ്ണന്റെ ഇല്ലമില്ല അവർ കാണിച്ചു ഈ തെരുവിൽ തന്നെ അവസാനം പോയാൽ കാണുന്ന വലിയ കൊട്ടാരം അദ്ദേഹത്തിന്റെ സുതാമി എല്ലുപോലുവായി കണ്ണ് കുഴിഞ്ഞുപോയി ദിവസങ്ങളോളം ഭക്ഷണമേ കാണാത്ത ഒരു ദരിദ്രം
ചെന്ന് ചെന്ന് കാവൽക്കാരന്മാര് പറഞ്ഞു അകത്തേക്ക് ഇട്ടില്ല, ആരെ കാണണം? കൃഷ്ണനെ കാണണം. ബാല്യകാല സുഹൃത്താണ് സുധാമ എന്ന പേര് എന്ന് പറഞ്ഞു കാവൽക്കാരന്മാരെ അകത്ത് ചെന്നു. ഭഗവാൻ രുക്മിണിയോട് ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുക, ദേഹത്ത് വസ്ത്രം പോലും ഇല്ല, അദ്ദേഹം പ്രൈവറ്റ് ആയതുകൊണ്ട് അന്ധവസ്ത്രം പോലും ധരിക്കാതെ കൃഷ്ണൻ രുക്മിണിയോട് ഇരുന്ന് കളിക്കുകയാണ്. മറ്റ് തോഴികളും ദാസിമാരും ദാസന്മാരും എല്ലാം ചുറ്റിയിട്ടുണ്ട്. ഉടനെ ആ കാവൽക്കാരൻ വന്ന് പറഞ്ഞു, അഖിലാണ്ട കോടി ബ്രഹ്മാണ്ടനായക ശ്രീകൃഷ്ണ, അങ്ങേ കാണാൻ സുധാമ എന്ന ഒരു ദരിദ്ര ബ്രാഹ്മണൻ വന്നിട്ടുണ്ട്. ഈ വാക്ക് കേട്ട മനുഷ്യൻ ഭഗവാൻ ഇരിക്കുന്ന രത്നസിംഹാസനത്തിൽ ഇരുന്ന് എണീറ്റ് കിരീടം ധരിച്ചില്ല, അണ്ടവസ്ത്രം ധരിച്ചില്ല, നേരെ ഒരുങ്ങിയിട്ട് പോലുമില്ല, രണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സുധാമ എന്നെ കാണാൻ നീ എന്താ ഇത്ര വൈകിയത് എന്ന് നിലവിളിച്ചൊക്കെ ഓടുന്നു. പത്നിമാരെല്ലാം സുധാമയെ കുറിച്ച് കേട്ടിട്ടുണ്ട്, കണ്ടിട്ടില്ല, അവരും പുറകെ ഓടാൻ തുടങ്ങി. ജോലിക്കാരും ദാസനും ദാസിയും എല്ലാം കൊട്ടാര കവാടം നോക്കി ഓടുന്നു. സുധാമ നോക്കിയപ്പോ എല്ലാവരും അദ്ദേഹത്തിനെയും കണ്ടു ഓടിക്കുന്നു. ഭഗവാൻ വന്നു, സുധാമയുടെ കൈകൾ പിടിച്ചു, മാറോട് ചേർത്ത് അടച്ചു. സുധാമ നീ എന്നെ മറന്നുപോയെ, ഇത്ര ദിവസമെടുത്തോ നിനക്ക് എന്നെ വന്ന് കാണാൻ, നീ ഓർക്കുന്നു മറ്റ് കാട്ടിൽ നിന്ന് ഒരുമിച്ച് കഴിഞ്ഞതും മഴയായിട്ട് ഒരുമിച്ച് ഒതുക്കിയതും? സുധാമ ഒരക്ഷരം പറയാറിച്ചില്ല, തൊണ്ടയിടറി ശബ്ദമിടറി കണ്ണുകളിൽ നിറഞ്ഞ് കണ്ണീരും ചൊല്ലിയ സുധാമ കയ്യിൽ ചേർത്ത് മാറോട് ചേർത്ത് പിടിച്ച് പറഞ്ഞു, രുക്മിണി സത്യഭാമ ഞാൻ എപ്പോഴും പറയാറില്ലേ, ഇതാണ് എന്റെ സുധാമ, ഇതാണ് എന്റെ സുധാമ എന്ന് വിളിച്ചോട്ട് പോയി തന്റെ സിംഹാസനത്തിൽ പിടിച്ചിരുത്തി ഒരു സ്വർണ്ണ താവാളത്തിൽ സുധാമയുടെ കാലം പിടിച്ച് കഴുകി. സുധാമ പ്രതീക്ഷിക്കാത്ത നേരം രണ്ട് പാദവും എടുത്ത് കൃഷ്ണ ഭഗവാൻ മാറി വെച്ചിട്ട്, സുധാമ വർഷമായി നീ എന്നെ മറന്നിട്ട്. സുധാമ ഒരു അക്ഷരം പറയാൻ പറ്റില്ല, കരഞ്ഞു കരഞ്ഞിരിക്കുക. സുധാമ വിചാരിച്ചു, ഞാൻ ഇദ്ദേഹം മറന്നിട്ടുണ്ടാവും വിചാരിച്ചപ്പോ ഓരോ കാര്യവും ഓർത്തു വെച്ചിരിക്കുകയാണല്ലോ. വന്ന ക്ഷീണം സുധാമ ഉറങ്ങിപ്പോയി. രാത്രി ഉറക്കത്തിൽ സുധാമ നെട്ടി ഉണർന്നപ്പോ ഭഗവാൻ പാദത്തിന്റെ അടുത്ത് ഇരുന്ന് അമർത്തി കൊടുക്കുക. സുധാമ വിചാരിച്ചു, ഇനി ഒരു ക്ഷണം ഞാൻ ഇളകിക്കില്ല, ഈ ഒരു ദിവസം ഞാൻ ഇളകിക്കില്ല, പുലർച്ചയ്ക്ക് തന്നെ ഇറങ്ങി പോവാൻ തീരുമാനിച്ചു. കൃഷ്ണ ഭഗവാൻ ചോദിച്ചു, സുധാമ ഇത്ര ദൂരം നീ വന്നു, എനിക്ക് എന്താ കൊണ്ടുവന്നു? അപ്പോഴാ സുധാമ ഓർക്കുന്നത് അരെ കരയിൽ അമിക്കിഴിയുണ്ട്, ഇതെങ്ങനെ കൊടുക്കും? കൊട്ടാരവും മണിമന്ദിരങ്ങളും സ്വർണവും പണവും ഐശ്വര്യ സമ്പന്നനായി കഴിയുന്ന കൃഷ്ണൻ ഈ അവിപ്പൊതി എങ്ങനെ കൊടുക്കും? സുധാമ പറഞ്ഞു, ഒന്നും കൊണ്ടുവന്നില്ല കൃഷ്ണ. അപ്പൊ കൃഷ്ണൻ ചിരിച്ചോട്ട് പറഞ്ഞു, അതേ കഥ സുധാമ നീ ഇപ്പോഴും പറയാണല്ലോ എന്ന് പറഞ്ഞിട്ട് പിടിച്ച് വലിച്ച് ആ അവൽപ്പൊതി എടുത്ത് അതിൽ ഒരു പിടി വാരി കഴിച്ചു. രണ്ടാമത്തെ പിടി കഴിക്കാൻ പോയപ്പോൾ രുക്മിണിയിൽ നടന്നിട്ട് പറഞ്ഞു, മതി പ്രഭു ഇനി കഴിക്കും, ഇതും കൂടെ കഴിച്ചാൽ എനിക്ക് ഈ വീടിട്ട് ആവിനി കൊടുക്കേണ്ടി. അപ്പൊ ഒന്നും കിട്ടിയില്ല. സുധാമയ്ക്ക് രോമാഞ്ചമുണ്ടായി, കണ്ണീർ വന്നു. സുധാമ സന്തോഷത്തോട് തിരിച്ചു, എല്ലാം കൃഷ്ണൻ മറന്നിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷെ ഒന്നുമേ പറവാൻ മറന്നില്ല, എന്നെ സ്വീകരിച്ചു, എന്റെ പാദങ്ങൾ അമർത്തി തന്നു, പാദം കഴുകി അദ്ദേഹം മാറിയെടുത്തു വെച്ചല്ലോ, ഞാൻ ആരാ? ഭാവിയാണ്. അപ്പോഴാ മനോഹരമായ ശ്ലോകം ഭാഗവതത്തിൽ പറയുന്നു, എന്നിട്ട് പിന്നെ സ്വീകരിച്ചല്ലോ എന്ന് പാടി പാടി കരഞ്ഞ് കരഞ്ഞ് കൃഷ്ണൻ സുധാമ തിരിച്ച് ഗ്രാമത്തിലെത്തി. വന്നു നോക്കിയപ്പോ അദ്ദേഹം വീടുള്ള സ്ഥലത്ത് അദ്ദേഹത്തിന്റെ വീട് കാണാനില്ല. കുറെ കുട്ടികൾ പട്ടുവസ്ത്രവും ധരിച്ച് സ്ത്രീകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. ഒരാളെ സമീപിച്ച് ചോദിച്ചു, കുജേലൻ സുധാമ ഇവിടെ ഒരു ദരിദ്ര ബ്രാഹ്മണൻ കുജേലന്റെ ഇല്ല ഉണ്ടായിട്ട് ഇവിടെ പോയി. അവര് പറഞ്ഞു, പ്രഭോ ഞങ്ങളെ മനസ്സിലായില്ലേ, കുടുംബക്കാരെ അപ്പോഴാ മനസ്സിലായി. അടുത്ത ശ്ലോകം കുജേലൻ പാടി, സുധാമ പാടി, കൃഷ്ണ ഈ ഐശ്വര്യം കാരണം നിന്റെ കൃപാദത്തിനെ ഞാൻ മറക്കുമെങ്കിൽ എനിക്ക് ഈ ഐശ്വര്യം വേണ്ട. അപ്പോ സുധാമ തരാറുള്ള തിരിച്ച അവിൽപ്പൊതി തന്നപ്പോ ഇതേ 27 നക്ഷത്രങ്ങളും നവഗ്രഹങ്ങളും എന്ത് ചെയ്യാൻ തുടങ്ങി? അനുഗ്രഹിക്കാൻ. ദൈവത്തിന് തരാറുള്ള തരാറായപ്പോ അവരെല്ലാം പരീക്ഷിക്കാൻ തുടങ്ങി. കർമ്മത്തിന്റെ പരീക്ഷണമാണ്. നമ്മൾ ദൈവത്തിനെ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഇതേ നവഗ്രഹങ്ങളും 27 നക്ഷത്രങ്ങളും നമ്മളെ അനുഗ്രഹിക്കാം.
ഇത് രണ്ടും രണ്ട് തരത്തിലുള്ള ത്യാഗങ്ങളാണ്.